ഹേ ഹലോ ഗായ്സ്, വെൽക്കം ടു സുസി വ്ളോഗ്സ്. അപ്പൊ ഗായ്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നൊരു ട്രാവലിംഗ് വീഡിയോ, അങ്ങനെ നമ്മൾ പുതിയൊരു സ്ഥലം കണ്ടുപിടിക്കുകയോ ചെടിയുടെ വീഡിയോ ഒന്നുമല്ല ചെയ്യാൻ പോകുന്നത്. ഒരു ഫുഡ് ബ്ലോഗാണ്. നിങ്ങൾ കേട്ടിട്ടാണല്ലോ പുതിയൊരു വെറൈറ്റി, നൂറിലൊരു 50% ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിവുണ്ടാവുള്ളൂ. ചിക്കൻ എസ്കലപ്പോ എന്നാണ് സാധനത്തെ പേര്. അപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് തന്നെ നമ്മൾ ഇപ്പം ഒരുപാട് എനിക്ക് മെസ്സേജ് വന്നു തുടങ്ങി, ചെടിയുടെ വീഡിയോ അല്ലേ തുടങ്ങി, അത് ചെയ്യുന്നില്ല. നമ്മൾ തീർച്ചയായിട്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. വീണ്ടും തിരിച്ച് നമ്മൾ പ്ലാന്റ്സിലേയും ചെടിയിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഫുഡ് ബ്ലോഗിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതെങ്ങനെയാണ്. അപ്പോൾ വീട്ടിൽ പോയാലോ. നമ്മളിത് ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ചിക്കൻ. ഏ പിന്നെ അതേപോലെ തന്നെ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ കാര്യം പറഞ്ഞേക്കാം, കുക്കിങ്ങിനെ പറ്റി ABCD അറിയില്ല. എന്നാ വരെ കുക്കിംഗ് എന്ന സാധനം കൈകൊണ്ട് വരാത്ത ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ അതിൻ്റെ തെറ്റുകുറ്റങ്ങളുണ്ടാവും, സദയം ക്ഷമിക്കുക. അതെ, അപ്പം നമ്മൾ തുടങ്ങുകയാണ്. അതായത് നമുക്ക് ചിക്കൻ കഴുകാം. അപ്പം കഴുകാൻ പോകാം നമ്മളെ ചിക്കൻ്റെ. ഏ പിന്നൊരു കാര്യം, നമ്മളിത് എസ്കലപ്പ് ഉണ്ടാക്കുന്ന രീതിയിലാണ് ചിക്കൻ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്, എടുത്തിരിക്കുന്നത്. ഇത് ഈ രീതിയിലാണ് നമ്മൾ ചിക്കൻ എന്ന് വെച്ചാൽ മീറ്റ് മാത്രമേ ഉള്ളൂ, ബോൺസും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളപ്പം ഇതിനൊരു പ്ലാൻ ഉണ്ട്, ബോൺസ് നമുക്ക് സമയം കിട്ടുവാണെങ്കിൽ നമ്മൾ ബോൺസ് വെച്ച് നമ്മളൊരു സൂപ്പ് ഉണ്ടാക്കുന്നതായിരിക്കും, ചിക്കൻ സൂപ്പ്. അപ്പം ഇതാണ് നമ്മൾ ഈ രീതിയിലാണ് ചിക്കൻ കട്ട് ചെയ്തിരിക്കുക. നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്ന ഈ പീസും ഇത് ഈ പീസുമാണ്. ഈ രണ്ട് പീസും എടുക്കാൻ പോകുന്നത്, ബാക്കി നമ്മൾ എടുക്കും. എന്നാലും നമ്മളെന്താ എസ്കലപ്പോയ്ക്ക് നമുക്ക് ഇതൊന്ന് ചെയ്യുന്ന പീസ് ഇത്, ഈ രണ്ട് പീസുകളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതേ നമ്മൾ വെള്ളം കഴുകുകയാണ്. അപ്പം ആദ്യത്തെ ഈ ഒരു ഇതൊക്കെ നമുക്ക് കളയണം. അതൊക്കെ നിങ്ങൾക്കറിയാം എന്നെക്കാട്ടും നല്ലപോലെ, നമുക്കിതൊക്കെ കണ്ടുള്ള പരിചയമേ ഉള്ളൂ. ആദ്യമായിട്ടാണ് പ്രാക്ടിക്കൽ സെക്ഷനിലോട്ട് ഇറക്കുന്നത്. അപ്പം ഈ മൂന്ന് വെള്ളത്തിൽ കഴിയണം. അപ്പോൾ നമുക്ക് കഴുകി കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മളിത് ഫ്രഷ് ഇഞ്ചി കടയിൽ നിന്ന് മേടിച്ചിട്ടില്ല, നമ്മൾ ഫ്രഷ് ഇഞ്ചി കിളച്ചെടുക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഇഞ്ചി കിളയ്ക്കുന്നു അഭിലാഷ് അളിയൻ. അഭിലാഷ് അളിയന് മോന്തം അടിക്കാൻ നാണമാണ് ഗൈസ്. അതുകൊണ്ട് നമ്മൾ കാണിക്കത്ത് ഇതേപ്പം നമ്മുടെ ഇഞ്ചി വന്നിരിക്കുകയാണ്. ഏ ഇഞ്ചി അപ്പം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇഞ്ചി വൃത്തിയാക്കാം. കരിയാപ്പൽ വെച്ചാൽ വന്നിരിക്കുകയാണ്, എല്ലാം നാച്ചുറൽ. ഓ ഇങ്ങനെയല്ല ഗൈസ്, ഇങ്ങനെ ഓടിയിട്ട് ചതിച്ചു മഴ നമ്മളെ ചതിച്ചാശാലേ. ഭയങ്കര മഴയായിപ്പോയി, എന്താ ചെയ്യുക? കറക്റ്റ് ടൈമിങ്, ഇതുവരെ ഒരു കുഴപ്പമില്ല, കട്ട വെയിലായിരുന്നു, പെട്ടെന്നൊരു മഴ. ആഹാ അന്തസ്. നമ്മൾ എല്ലാം റെഡിയൊക്കെ ചെയ്യണം. അപ്പം കറിവേപ്പിലുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളി ഉണ്ട്. അപ്പം നമുക്കിതൊന്ന് പേസ്റ്റ് ആക്കാം. അപ്പം ഗൈസ്, പേസ്റ്റ് എല്ലാം റെഡിയാണ്. അപ്പം ഇത് മുളകുപൊടിയുണ്ട്, മഞ്ഞപ്പൊടിയുണ്ട്, നമ്മുടെ പേസ്റ്റുണ്ട്, കുരുമുളകുപൊടിയുണ്ട്, ഉപ്പുണ്ട്, ഗരം മസാലയുണ്ട്. അപ്പം നമ്മളെല്ലാം എടുത്തിരിക്കുകയാണ്. അപ്പം ഇപ്പം നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, നിങ്ങൾ കാണുന്നൊരു പലക്കും തോന്നുന്നു ഇതെന്താ നല്ല വൃത്തിക്ക് അറിഞ്ഞിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഗൈസ്, നമ്മളിതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സിയിലിട്ടാണ് അടിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ വെച്ചേക്കുന്നത്, എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നമ്മൾ മിക്സിയിൽ അടിക്കും. അപ്പോൾ ഗൈസ്, നമ്മളിത് അതിലിരുന്ന സാധനങ്ങൾ മൊത്തം ഇതിനകത്ത് ഇട്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ അടിച്ചു വെച്ചിരുന്ന വെളുത്തുള്ളി, ഇഞ്ചിയും കറിവേപ്പിലായിട്ടുള്ള പേസ്റ്റ്, മുളകുപൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി എന്തിനാണ് ഇടുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, ഞാൻ പറയാൻ എല്ലാവർക്കും അറിയാം. അപ്പം എന്തേ ഇതിലേക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പം ഇനി ചെറിയ വെള്ളം ഒഴിച്ച് പേസ്റ്റ് രൂപത്തിൽ ആക്കി എടുക്കാം. ഞാൻ സംസാരിക്കുന്നത് എന്തോരം നിങ്ങൾക്ക് കിട്ടുന്ന അറിയില്ല, ഇവിടെ നല്ല മഴയാണ്, ഞാൻ കാണിച്ചില്ലേ, ഇവിടെ നല്ല മഴയാണ്. അപ്പം നമുക്കിനി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ദേ ഇത് നമ്മളിപ്പോൾ മുട്ട എടുത്തിരിക്കുകയാണ്, അതേപോലെ തന്നെ നമ്മൾ റസ്ക് പൊടിച്ചതാണിത്. ഇതാണ് ഇതിൻ്റെ മെയിൻ, ഈ എസ്കലപ്പിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പം നമ്മൾ ഇതിലേക്ക് മുട്ട നമുക്ക് പൊട്ടിച്ച് വയ്ക്കാം. ആദ്യം നമുക്ക് ബീറ്റർ ഒന്നും ഇല്ല, നമ്മൾ സ്പൂൺ വെച്ച് തന്നെയാണ് മുട്ട ബീറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, നമ്മൾ ഈ കുക്കിങ്ങുമായിട്ട് യാതൊരു വിധ കണക്ഷൻ ഇല്ലാത്ത ആളാണ് ഞാൻ. നമ്മൾ വേണ്ടേ മുട്ട സെറ്റാക്കി മതി, കുറച്ചുകൂടി നല്ല ബീറ്റ് ചെയ്യണം, നമുക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ എടുത്തു വെച്ചത് ചിക്കൻ്റെ പീസ്. അപ്പം നമ്മൾ ഈ മസാല ഇത് തേച്ച് കൊടുക്കണം. അതിന് മുമ്പ് പിച്ചാത്തിയോട് നമ്മളൊന്ന് വരയുക ഇത്. അപ്പം നമ്മളിത് തേച്ച് കൊടുക്കുകയാണ് ഫുള്ളായിട്ട്. ഇത് മാഗ്നേറ്റ് ചെയ്യാൻ നമ്മൾ വെക്കണം. ഒരു മണിക്കൂർ, നമ്മളിപ്പോൾ ഒരു മണിക്കൂറേ വെക്കുന്നുള്ളൂ, നമുക്ക് ടൈം കുറവായിട്ട് ഒരു മണിക്കൂറേ വെക്കുന്നുള്ളൂ. എത്രത്തോളം സമയം ഇരിക്കുന്നത് അത്രത്തോളം നമുക്ക് നല്ലതാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക.
ഫുള്ള് നല്ല മഴയാണ്. അപ്പോൾ എന്തോരം എൻ്റെ സൗണ്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഇൻഡോർ നമ്മൾ എടുത്തതാണ്, പക്ഷേ പിന്നെ വന്ന ഔട്ട്ഡോറല്ലേ കുറച്ചുകൂടെ ബെറ്റർ എന്ന്. നമ്മൾ ഔട്ട്ഡോറിലേക്ക് വന്നതാണ്, ഇവിടെ മഴയായിപ്പോയി. അപ്പോൾ അതെ, ഒരു നമ്മളിവിടെ എല്ലാം തേച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ കൊണ്ട് ഒരു ഒരു മണിക്കൂർ വെച്ചിട്ട് നമുക്ക് ഇട്ട് പോകാം. ഓക്കെ, മഴ നമ്മളെ ചതിച്ചിരിക്കുകയാണ്, വെളിയിൽ ഭയങ്കര മഴ. നമ്മൾ ഔട്ട്ഡോറാണ് ഇതുവരെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്, പെട്ടെന്ന് മഴ വന്നു എന്നും പറയാം. നമ്മൾ ഇൻഡോറിലേക്ക് മാറ്റേണ്ടി വന്നത്. ഇതേ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനമൊക്കെ ഇവിടെ റെഡിയാണ്. നമ്മളപ്പോൾ തീ എത്തിക്കാൻ പോകുകയാണ്. തീ എത്തിച്ച് നമുക്ക് ചിക്കൻ എസ്കലോപ്പ് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യാൻ പറ്റും. സിമ്പിൾ സാധനമാണ്, ഒന്നുമില്ല. റെസിപ്പീൻ്റെ ലാസ്റ്റ് ഞാൻ ഓടിച്ചിട്ട് ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പം നിങ്ങൾ കണ്ടു, എന്നാലും ഓടിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരുന്നതായിരിക്കും എൻ്റെ ലാസ്റ്റ്, നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ്. അപ്പോൾ നമ്മൾ കണ്ട് ഇത് വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് കത്താൻ വേണ്ടി നമ്മൾ തൊണ്ടും ചിരട്ടയാണ്. ചെറിയ പരിമിതിക്ക് ഉള്ളിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. വെളിയിൽ മഴയായി, ഇപ്പോൾ എന്ത് ചെയ്യാനാ ക്ലാസ്? നമുക്ക് വെളിയിൽ മഴ, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ അകത്തേക്ക് മാറ്റിയത്. അതകത്തേക്ക് അതിന് കുറച്ചുകൂടി വലിയൊരു പ്ലാറ്റ്ഫോം നമുക്ക് ഉണ്ടാക്കാമായിരുന്നു. അപ്പോൾ നമ്മൾ തീ കത്തിച്ചതിന് ശേഷം നമ്മൾ ബാക്കി പെരട്ടിലേക്ക് പോകാനായിരിക്കും. നമ്മളിത് കത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ കത്തിക്കാൻ നമ്മൾ എടുത്തേക്കുന്നത് കർപ്പൂരമാണ്. ഇതേ കർപ്പൂരത്ത് വെച്ചേക്കുന്നുണ്ടോ, ടിങ് ടിങ്. അപ്പോൾ നമ്മൾ കർപ്പൂരം കത്തിക്കാൻ പോവുകയാണ്. ഇത് ഔട്ട്ഡോർ ആണെന്നില്ല, ഞാൻ മുമ്പേ പറഞ്ഞില്ല, ഔട്ട്ഡോർ ആണെന്ന് സെറ്റായിരുന്നു. ഇത് കട്ടയച്ച് താമസം. നമ്മൾ എണ്ണ ഒഴിക്കുകയാണ്. നമ്മൾ എണ്ണ ഒഴിച്ചിരിക്കുകയാണ്, ഇനി എണ്ണ ചൂടാട്ടോ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ എസ്കലോപ്പ് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത് ചിക്കൻ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല, ഇപ്പോൾ ഒരു മണിക്കൂറോളം ഇരുന്നു, ഒരു മണിക്കൂർ ഫ്രീസറിൽ നല്ല തണുപ്പുണ്ട്. അപ്പം ഇതാദ്യം എടുക്കുക. നമ്മൾ എടുത്തിരുന്ന മുട്ടയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യാം. അതേപോലെ തന്നെ നല്ലപോലെ കുറച്ച് നല്ലപോലെ ഇത് ചെയ്യുക. ഇതെല്ലാം പറ്റണം. അതേപോലെ തന്നെ നമ്മൾ അത് റസ്കിലേക്ക് എടുത്തിടുക. നമ്മൾ പൊടിച്ചു വെച്ച് നേരത്തെ ഞാൻ കാണിച്ചില്ലേ, നല്ലപോലെ റസ്ക് പറ്റണം. ഫുള്ള് നമ്മളത് ജസ്റ്റ് ഫുള്ളും തേച്ച് കൊടുക്കുക. നമ്മൾ ചുമ്മാ ഇട്ടാൽ അത് പിടിക്കില്ല. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഈസിയായിട്ട് വീട്ടിൽ ഉണ്ടാക്കാന്നേ ഉള്ളൂ. സാധനം നല്ല നല്ലൊരു ടേസ്റ്റായിരിക്കും. ഒരു 4 മണി പലഹാരമായിട്ട് നിങ്ങൾക്കിത് വീട്ടിലുണ്ടാക്കാന്നേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ തിരിച്ചൊക്കെ ഇഷ്ടപ്പെടും സാധനം. നമ്മളിത് സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനെയല്ല, ഇപ്പം നമ്മൾ നാടൻ സ്റ്റൈലായതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അപ്പം എന്താ പറയുക, നമ്മൾ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അടിപൊളിയായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട്, നല്ല ഡീപ്പായിട്ട് മുങ്ങി കിടക്കണം. കുറച്ച് എണ്ണ ചിലവാണ്, നല്ല ഡീപ്പായിട്ട് മുങ്ങി കിടന്നാലേ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കറക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു സ്റ്റൈലിൽ ഞാൻ, അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇത് നമ്മുടെ ഒരു സ്റ്റൈൽ, കേരള സ്റ്റൈൽ ഉണ്ടായിക്കൂടാ. ഒരു നാടൻ സ്റ്റൈലാണ് ഇപ്പോൾ നമ്മൾ ഈ മൊത്തം ഇന്ത്യയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഫുള്ള് ചെയ്ത് നാടൻ വെറൈറ്റി രീതിയിലാണ് ഇത്. ഇങ്ങനെയല്ല കറക്റ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയല്ല. അപ്പോൾ എന്താവും നമുക്ക് നോക്കാം. ഏകദേശം ഇത് റെഡിഷ് കളർ ആയി തുടങ്ങി. അതേപോലെ തന്നെ ഇപ്പം ഒരു ഏകദേശം ഒരു 12 മിനിറ്റോളം ആവുന്നു. ഒരു മണവും സ്മെല്ലൊക്കെ വന്നു തുടങ്ങി. ദേ ആ ഇവ ആ ഒരു ടേസ്റ്റ് ഉണ്ടോ നമ്മൾ ടേസ്റ്റ് ചെയ്യാതെ പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും നമുക്ക് വേണ്ടേ, ഇത് ഏകദേശം ആയിക്കഴിഞ്ഞു, ഒരു 12 മിനിറ്റോളം ആയി. നമുക്കിത് എടുക്കാം, എടുത്തിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് ഇവനെ ഒന്ന് അടിക്കാം. അപ്പോൾ ദേ ഗായ്സ്, നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. നീ എത്രത്തോളം വിജയിച്ചെന്നോ ഒന്നും അറിയില്ല. നിങ്ങൾക്ക് സംഭവം കാണിക്കാം. ഇതാണ് ഐറ്റം. ഞാൻ ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് എൻ്റെ ഭവനയിൽ വിരിഞ്ഞ ഡെക്കറേഷനാണ്. അപ്പോൾ നമുക്കിത് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ, ഇതാണ് നമ്മളുണ്ടാക്കിയ ഡിഷ്, ചിക്കൻ എസ്കലപ്പ്. ഇത് നാടൻ രീതിയിലാണ് ഉണ്ടാക്കിയത്. യഥാർത്ഥ എസ്കലോപ്പ് ഉണ്ടാക്കുന്ന അറിയാവുന്നവർക്ക് ഇങ്ങനല്ല, നമ്മൾ നാടൻ രീതിയിൽ നമ്മൾ ചിക്കൻ സാധാ നമ്മൾ ചെയ്യില്ലേ ആ ഒരു ഇൻഗ്രീഡിയൻസും. പിന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അരയ്ക്കാൻ നേരം കറിവേപ്പില കൂടിയിട്ടാണ് മിക്സിലിട്ട് അടിച്ചത്. അപ്പോൾ കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഫ്ലേവർ വേറെയാണ്. അതുമാത്രമല്ല നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഇത് മാഗ്നേറ്റ് ചെയ്തതിന് ശേഷം
മുട്ടയിൽ മുക്കുക, അതേപോലെ ബ്രെഡ്, ബ്രെഡല്ല സോറി ബ്രെഡാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ബ്രെഡ് കിട്ടിയില്ല, അപ്പോൾ റസ്ക്കാണ് കുറച്ചുകൂടി ബെറ്റർ. റസ്കിലൊന്ന് റോൾ ചെയ്യുക, റസ്കിനെ പൗഡിച്ചതിലൊന്ന് റോൾ ചെയ്യുക, ഡയറക്റ്റ് സെറ്റ് സാധനമാണ്. കഴിച്ചിട്ട് ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല, കാരണം ഞാൻ കഴിച്ചു, എനിക്ക് കൊതിയാണ്. അപ്പോൾ നമ്മൾ കഴിച്ചു നോക്കേ. ഏ മണി ഏ ഓടെ സെറ്റ് ടേസ്റ്റ് എന്താ പറയാൻ വേണ്ടിയാണ്. ടേസ്റ്റ് വെറൈറ്റി സാധനം, നമ്മുടെ ആ റസ്കിൻ്റെ ചെറിയൊരു മധുരവും കൊള്ളാം, എനിക്കെങ്കിൽ ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഒറിജിനൽ എസ്കേപ്പ് ഞാൻ കഴിച്ചിട്ടുണ്ട്, എസ്കേപ്പ് ഞാൻ കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് അല്ല, കുറച്ച് നാടൻ രീതിയിൽ നമ്മൾ നമ്മുടെ രീതിയിൽ കഴിക്കാൻ പറ്റുന്നില്ല. കുറച്ച് നല്ലൊരു പോർഷൻ എടുക്കാം. ദേ ഗൈസ്, നിങ്ങൾക്ക് വേണം കുറച്ച് കഴിച്ചോ. നമ്മളിപ്പം അവൈലബിൾ ആയിട്ട് കിട്ടില്ല, നമുക്ക് നാരങ്ങ കൂടെ പിഴിഞ്ഞ് വെച്ച് കഴിക്കുകയാണെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നില്ല, അത്രയും ടേസ്റ്റ്. സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട് ഈ സാധനമൊക്കെ ഉണ്ടാക്കി വായിച്ച് കഴിഞ്ഞ് വാവ് എന്ന് പറയാം, അങ്ങനല്ല, കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെടും. ഞാൻ ഉണ്ടാക്കി പറയാനല്ല, അകത്തേക്ക് നമ്മളാ ചെയ്തതൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അല്ല ഞാൻ അടുത്ത ഭാഗം ഒന്ന് കാണിക്കാം, അതെ എല്ലാവരും ട്രൈ ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരുപാട് സംസാരിച്ച് സമയം കളഞ്ഞില്ല, ഇത് എത്രയും പെട്ടെന്ന് ഫിനിഷ് ചെയ്യണം. നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതേപോലൊക്കെ ഒരു വീഡിയോ, ഇതേപോലെ അല്ല, നമ്മൾ വേറെ ടൈപ്പ് വേറെ വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണുന്നവരെ. ദിസ് ഈസ് സൂസി വ്ളോഗ് സൈനിങ് ഔട്ട് ഫ്രം യു.